أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. ബഹുമാന്യ സത്യവിശ്വാസിനി സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും പാലിച്ചുകൊണ്ട് ഈ സന്തോഷ ദിനത്തിലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടും അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടും ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, നമുക്കൊക്കെ അറിയുന്നത് പോലെ പരിശുദ്ധ ഇസ്ലാമിൽ രണ്ട് ആഘോഷങ്ങളാണ് നമുക്ക് നിശ്ചയിച്ചു വച്ചിരിക്കുന്നത്. കൃത്യമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒന്നാമത്തെ ആഘോഷം ഈദുൽ ഫിത്തറും രണ്ടാമത്തത് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന ഈദുൽ അളഹയുമാണ്. ലോകത്തുള്ള മറ്റേത് പ്രത്യേക ശാസ്ത്രങ്ങളിൽ നിന്നും മതങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ രണ്ട് ആഘോഷങ്ങളിലേക്കും ഒരു സത്യവിശ്വാസി പ്രവേശിക്കുന്നത് ഏത് രീതിയിലാണെന്ന് നമ്മൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. നമുക്കറിയാം, ഈദുൽ ഫിത്തറിലേക്ക് നമ്മൾ ഒരു സത്യവിശ്വാസി എത്തുന്നത് ഏകദേശം ഒരു മാസക്കാലം അള്ളാഹുവിന് വേണ്ടി വ്രതമനുഷ്ഠിച്ച് അള്ളാഹുവിന് വേണ്ടി ആരാധനകളൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഖുർആൻ പാരായണത്തിൽ കൂടെയും ഏത്തിക്കാഫിൽ കൂടെയും ലൈലത്തുൽ ഖദറിലൊക്കെ കൂടെ നമ്മൾ ഈദ് മുസല്ലയിലേക്ക്, ആ പെരുന്നാൾ ആഘോഷത്തിലേക്ക് എത്തിപ്പെടുകയാണ്. അതായത് അള്ളാഹുവിനെ കൃത്യമായി ആരാധിച്ചും അനുസരിച്ചും കൊണ്ട് ആണ് ഒരു സത്യവിശ്വാസി അവൻ്റെ ആഘോഷത്തിലേക്ക് എത്തിച്ചേരുന്നത് എന്നർത്ഥം. അതേപോലെ തന്നെ ഇന്നത്തെ ഈ ദിവസം നമ്മൾ ഈദ് ആഘോഷിക്കുന്നതും അതേ രീതിയിൽ തന്നെയാണ്. അള്ളാഹു ഈ ദുനിയാവിൽ സൃഷ്ടിച്ച ദിവസങ്ങളിൽ ഏറ്റവും ഉത്തമമായ ദുൽഹജ്ജ് 9-10 ദിവസങ്ങൾ നമ്മളിൽ 9 ദിവസങ്ങൾ നമ്മളിൽ നിന്നും കഴിഞ്ഞുപോയി. 10-ാമത്തെ ദിവസമാണ് നമ്മൾ ഇപ്പോൾ യൗമുന്നഹറിന്റെ ദിവസമാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഏറ്റവും ഉത്തമമായ യൗമുൽ അറഫ ഇന്നലെ നമ്മളിൽ നിന്നും കഴിഞ്ഞുപോയി. ആ ദിവസം നമ്മളെല്ലാവരും അള്ളാഹുവിന് വേണ്ടി വ്രതമനുഷ്ഠിച്ചു. അതല്ലാത്ത ദിവസവും ഈ ദിവസങ്ങളിൽ പല ആളുകളും വ്രതമനുഷ്ഠിച്ചും ഖുർആൻ പാരായണം ചെയ്തും ഐശ്വികമായ സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ടും അള്ളാഹുവിനെ അനുസരണ കാണിച്ചുകൊണ്ടും അള്ളാഹുവിനെ കീഴ്പ്പെട്ടുകൊണ്ടുമാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ഈദ് മുസല്ലയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരാധനയും ആ ഒരു അർത്ഥത്തിൽ തീർത്തും അത് അള്ളാഹുവിന്റെ ആരാധനയിൽ അള്ളാഹുവിനോടുള്ള ഒരു പ്രാർത്ഥന എന്നുള്ള രീതിയിലാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന ആഘോഷവും നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സഹോദരന്മാരെ, നമ്മൾ ഈ ഈദിൽ ആശംസകൾ കൈമാറുമ്പോൾ പോലും തഖബ്ബലല്ലാഹു തആക്കും അല്ലെങ്കിൽ തഖബ്ബലല്ലാഹു മിന്നാ മിൻകും എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി, നമുക്കറിയാം ആ പ്രാർത്ഥനകളൊക്കെ ആരാധനയാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രാർത്ഥന ആണ് ഈ ആഘോഷത്തിലും ഈ ഒരു ആരാധനയാണ് ഈ ആഘോഷത്തിലും നിലനിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും.
ഈ ഒരു ആരാധനാ കർമ്മത്തിൽ ഏറ്റവും പ്രതിഫലിച്ചു നിൽക്കുന്ന മൂന്ന് ഘടകങ്ങളാണ് ഇന്നത്തെ ഈദ്ഗാഹിലുള്ള ആരാധന കർമ്മങ്ങൾ. അതിൽ ഒന്നാമത്തതാണ് തക്ബീർ. ഇതുവരെ നമ്മൾ ചൊല്ലിക്കൊണ്ടിരുന്ന നമസ്കാരത്തിൽ നമ്മൾ ചൊല്ലിയ ഇനിയും നമ്മൾ ചൊല്ലാൻ പോകുന്ന ആ തക്ബീർ. രണ്ടാമത്തെ കാര്യമാണ് പെരുന്നാൾ നമസ്കാരം. ഇപ്പോൾ നമ്മളിവിടെ നിർവഹിച്ച ആ ഒരു കാര്യം പെരുന്നാൾ നമസ്കാരം. മൂന്നാമത്തെ കാര്യമാണ് ബലികർമ്മം എന്നുള്ളത്. അതാണ് സൂറത്തുൽ കൗസർ അല്ലാഹു പറയുന്നത്, നീ അല്ലാഹുവിന് വേണ്ടി നമസ്കരിക്കുക, ശേഷം നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ബലിധർമ്മം ചെയ്യുക, ബലിദാനം ചെയ്യുക എന്നുള്ള രീതി എന്ന ഒരു വിശദീകരണം നമുക്ക് സൂറത്തുൽ കൗസറിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ മൂന്ന് ഘടകങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് പിന്നെ ഈ ഒരു ആരാധനയെ അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് തക്ബീർ എന്നുള്ളത്. അതാണ് നമ്മൾ ഇവിടെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. സഹോദരന്മാരെ, ഇതൊരു ഒരു വെറും ഒരു ഉച്ചാരണമല്ല, ഇതല്ലെങ്കിൽ ഒരു പ്രത്യേക എന്തെങ്കിലും ഒരു ശബ്ദകോലാഹലമല്ല, ഒരു യാന്ത്രികമായിട്ട് അങ്ങനെ ചൊല്ലിക്കളയേണ്ട ഒരു സംഗതിയല്ല നമ്മൾ ഈ ചൊല്ലുന്ന ഈ തക്ബീർ. ഇപ്പോൾ നമ്മൾ നമസ്കരിച്ച നമസ്കാരത്തിൽ ആദ്യത്തെ റക്അത്തിൽ നമ്മൾ 7 തവണ അത് നമ്മൾ ആവർത്തിച്ചു. മറ്റൊരു നമസ്കാരത്തിലും അങ്ങനെ ഒരു രീതി അല്ലാഹു നിശ്ചയിച്ചു തന്നിട്ടില്ല. അതേപോലെ തന്നെ രണ്ടാമത്തെ റക്അത്തിൽ 5 തവണ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ പുറമെ 5 തവണ നമ്മൾ പിന്നെ ആ ഒരു ഏറ്റവും ഉന്നതമായ വചനം നമ്മൾ പറഞ്ഞു. ഈ പിന്നെ അറഫാ ദിനം മുതൽ അയ്യാമത്തെ ശരിക്കുന്ന നാളുകൾ മുഴുവരെ ഈ വചനങ്ങൾ നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാവരെയും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഈ ഏറ്റവും മഹത്തമായ ഒരു വചനം നമ്മൾ ഉച്ചരിക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ പ്രാധാന്യം നമ്മൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട്? എന്താണ് അല്ലാഹു അക്ബർ? അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ. അല്ലാഹുവിനേക്കാളും വലിയ ഒരാളും ഈ ദുനിയാവിലില്ല, അല്ലെങ്കിൽ ലോകത്തില്ല. അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കേണ്ടതുണ്ട്. അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമപ്രദമായ കാര്യം. അതുകൊണ്ട് തന്നെ ഇത് തന്നെയാണ് ഈ പെരുന്നാളിന്റെ ഏറ്റവും വലിയ സന്ദേശമായിട്ട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹുവിന്റെ ആ ഒരു ഉന്നതിയെ നമ്മൾ മനസ്സിലാക്കുക, അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു ആരാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അള്ളാഹുവിനെ പണ്ട് ഏതോ പഠിച്ച മദ്രസയിൽ നിന്നും നമ്മൾ കേട്ട് മനസ്സിലാക്കിയ ഏതാനും ചില സിബത്തുകളും കാര്യങ്ങളും അല്ലാതെ എന്താണ് അള്ളാഹു എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോഴാണ് അള്ളാഹുവിനെ നമ്മൾക്ക് ഭയപ്പെട്ട് ജീവിക്കാൻ സാധിക്കുക. അപ്പോഴാണ് ഈ തക്ബീറിന്റെ മഹത്വം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുക. അള്ളാഹുവിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്ന അള്ളാഹു തന്നെ പരിശുദ്ധ ഖുർആനിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. ആരാണ് അള്ളാഹു? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കാരൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന ഉറച്ച വിശ്വാസം അത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. അത് വെറും ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഉച്ചാരണത്തിൽ കൂടി പറഞ്ഞു കളയേണ്ട കാര്യമല്ല. അതേപോലെ തന്നെ അൽവാഹിദ്, അവൻ ഏകനാണ്. അതേപോലെ തന്നെ അൽഖഹാർ, ഏറ്റവും എല്ലാത്തിനെയും അതിജയിക്കുന്നവനാണ്. റബ്ബു സമാവാതി വൽ അർളി വമാ ബൈനഹുമ, ഈ ആകാശഭൂമികളെയും അതിനിടയിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനാണ് അള്ളാഹു എന്നുള്ള ഒരു പൂർണ്ണമായ വിശ്വാസം, അതിൽ യാതൊരു അഡ്ജസ്റ്റ്മെന്റുകൾക്കും അല്ലെങ്കിൽ യാതൊരു പിന്നെ ഏറ്റക്കുറച്ചിലുകൾക്കും നമുക്ക് ഉണ്ടാക്കാൻ പാടില്ല. അതേപോലെ തന്നെ അൽ അസീസുൽ ഗഫ്ഫാർ, അവൻ ഏറ്റവും ഉന്നതനാണ്. എല്ലാ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതാല പാപങ്ങൾ പൊറുക്കപ്പെടുന്നവനാണ് അള്ളാഹു. ആ അള്ളാഹുവിന്റെ ഈ പറഞ്ഞ സിഫത്തുകളെ പോലെയുള്ള ഒരു സിഫത്തും നമുക്ക് ഈ ദുനിയാവിൽ ആർക്കും നമുക്ക് വകവെച്ചു കൊടുക്കാൻ പാടില്ല. അതാണ് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അള്ളാഹു അക്ബർ എന്നതിന്റെ മഹത്വം എന്നുള്ളത്. പലപ്പോഴും നമ്മളൊക്കെ ഏതെങ്കിലും ചിലപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വലിയൊരു സാമ്പത്തിക നിലയിലൊക്കെ എത്തി, അല്ലെങ്കിൽ പിന്നെ ഇന്നത്തെ ശാസ്ത്ര സാങ്കേതിക ഇന്നത്തെ പിന്നെ ഇന്റർനെറ്റ് യുഗത്തിലൊക്കെ വലിയ വലിയ വിവരങ്ങൾ കരസ്ഥമാക്കുമ്പോൾ പലപ്പോഴും മനുഷ്യനൊരു ധാരണ ഉണ്ടാകും, ഞാൻ എല്ലാം തികഞ്ഞു, ഞാൻ എല്ലാത്തിനും ഉന്നതനാണ്, അല്ലെങ്കിൽ ഞാൻ വലിയവനാണ്, ഞാൻ ഇനി നമസ്കരിക്കുകയൊന്നും വേണ്ട, എന്റെ അടുത്ത് കണ്ടമാനം പണമുണ്ട്, എന്നെ തോൽപ്പിക്കാൻ ആരുമില്ല എന്നുള്ളത്. പക്ഷേ മനുഷ്യൻ എത്ര ദുർബലനാണ്, എന്തെല്ലാം സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, എന്തെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ഒരു കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ്
ലോകത്തെ പിടിച്ചു കുലുക്കിയ കൊറോണ പോലെയുള്ള രോഗങ്ങളുടെ വ്യാപനം, അതിൽ നിന്നും നമ്മളെല്ലാവരും നിസ്സാരായിരുന്നു. നമ്മുടെ ദിവസവും സ്വതന്ത്രമായി നടന്നു പോകുന്ന വഴിയിൽ കൂടെ പോലും നമുക്ക് നടന്നു പോകാൻ കഴിയുന്നില്ല. എന്തിനേറെ അള്ളാഹുവിന്റെ പള്ളികളിലേക്ക് വന്നു പോലും നമുക്ക് നമസ്കരിക്കാൻ കഴിയാത്ത സന്ദർഭം. സ്വന്തം മാതാവിനെ, സ്വന്തം ഉറ്റവരെ, ഉടവരെ പോയി സന്ദർശിക്കാനോ അല്ലെങ്കിൽ അവരെ കാണാനോ പറ്റാത്ത വളരെ പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടം. ഈ സമയത്തൊക്കെ മനുഷ്യൻ എത്ര നിസ്സഹായനാണ്. സഹോദരന്മാരെ, എത്രയെത്ര സംഭവങ്ങളാണ് ഈ അടുത്ത് നമ്മുടെ സ്വന്തം തൊട്ടടുത്തുള്ള മങ്കപ്പിൽ നടന്ന അതിദാരുണമായിട്ടുള്ള അപകടങ്ങൾ നമ്മൾ കേട്ടതാണ്. എത്രയെത്ര മനുഷ്യജീവനുകളാണ് അവിടെ പൊലിഞ്ഞു വീണത്. നമ്മളെപ്പോലെ എത്രയോ ആഗ്രഹങ്ങളും പ്രത്യാശകളുമായിട്ട് ഈ പ്രവാസി ലോകത്തേക്ക് കടന്നു വന്ന അവർ ഒരു നിമിഷം കൊണ്ട് രാത്രി കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ എല്ലാവരും നിശ്ചലമായി പോകുന്ന, അല്ലെങ്കിൽ യാതൊന്നും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് അവിടെ നടന്നത്. ഇതേപോലെ എത്ര എത്ര സംഭവങ്ങൾ. മനുഷ്യൻ എത്ര ദുർബലനാണ്, അവൻ അള്ളാഹുവിന്റെ ഒരു അടിമ മാത്രമാണ് എന്നുള്ള ഒരു ബോധ്യം ആ തക്ബീർ ധ്വനികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതാണ്. അതാണ് അള്ളാഹു ഈ വചനങ്ങളിൽ കൂടി നമുക്ക് മനസ്സിലാക്കിത്തരുന്നത്. മാത്രമല്ല, ഈ തക്ബീർ ധ്വനികൾ അതൊരു ആദർശത്തിന്റെ പ്രതീകമാണ് സഹോദരന്മാരെ. അത് ചൊല്ലുമ്പോൾ തന്നെ അതിന് കൃത്യമായ ഒരു ആദർശ ലക്ഷ്യമുണ്ട്. ആ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്നുള്ളത്. ഈ വചനത്തിനെതിരായിട്ട് പലപ്പോഴും നമ്മുടെ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകളിൽ നിന്ന് ഇത്തരവരെ പലപ്പോഴും അത്തരം ചില പ്രവർത്തനങ്ങളും നിലപാടുകളൊക്കെ നമുക്ക് കാണാം. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് വിശ്വസിക്കേണ്ട ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സത്യവിശ്വാസി പലപ്പോഴും അള്ളാഹുവിന് അർപ്പിക്കേണ്ട ആരാധനകൾ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട ചില പ്രാർത്ഥനകൾ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ, സഹായത്തേട്ടങ്ങളൊക്കെ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ പിന്നെ അർപ്പിക്കുകയും അവരുടെ മുമ്പിൽ പോയി കേണു പറയുകയൊക്കെ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ മുസ്ലിം സമൂഹത്തിന്റെ ഇടയിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ എന്തിനേറെ തദബ്ബുറുൽ ആലം എന്നുവരെ നമ്മൾ ചില ആളുകൾക്ക് അത് ആ ഒരു പദവി കൊടുത്തുകൊണ്ട് അത്തരം ആളുകളെ നമ്മൾ ആ ആളുകൾക്ക് ചുറ്റും ആളുകൾ ആ നിലക്കുള്ള പ്രത്യാശകളും ആശയങ്ങളുമായിട്ട് നിലനിൽക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ ഈ ഒരു തക്ബീർ ചൊല്ലുമ്പോൾ നമുക്ക് കൃത്യമായ ഒരു ബോധം ഉണ്ടായിരിക്കണമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ വിശ്വാസത്തിന്റെയും കൂടി ഒരു പ്രതീകമാണ് ഇന്ന് നമ്മൾ ചൊല്ലിയ ഈ തക്ബീറുകൾ. ഈ ഒരു തക്ബീറിന്റെ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ കൃത്യമായിട്ട് അത് ജനങ്ങളെ ബോധിപ്പിക്കുന്ന പ്രവർത്തനങ്ങളായിരുന്നു ഇന്ന് നമ്മൾ ഓർക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ ചരിത്രത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ കൃത്യമായിട്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഖദ് കാന ലകും ഉസ്വത്തുൻ ഹസനത്തും ഫീ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മാതൃകയുണ്ട്. ശിർക്കിന്റെ കോട്ടക്കൊട്ടളത്തിൽ വളർന്ന സ്വന്തം പിതാവ്, വിഗ്രഹങ്ങളെ വിട്ടു വരെ ജീവിക്കുന്ന ആ ഒരു പിതാവും എല്ലാ നിലക്കും ശിർക്കിന്റേതായ ചുറ്റുപാടുള്ള ഒരു സമൂഹത്തിൽ ജനിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൃത്യമായിട്ട് അവരോട് തൗഹീദ് പറയുകയും അതിനെതിരായിട്ട് ആ എതിരായിട്ട് പ്രവർത്തിച്ചവരെ ആ നിലക്ക് ഉപദേശിക്കുകയും സ്വന്തം പിതാവിനോട് പോലും ആ തൗഹീദിലേക്ക് ക്ഷണിക്കുകയും അതിന്റെ പൊള്ളത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്ത ചരിത്രങ്ങൾ സൂറത്തുൽ മറിയമിന്റെ 42-ാമത്തെ ആയത്ത് മുതൽ അങ്ങോട്ട് 46 വരെയുള്ള ആയത്തുകളിൽ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ പറയുന്നതായിട്ട് നമുക്ക് കാണാം. സഹോദരന്മാരെ, ആ ഇബ്രാഹിം നബി ആരായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിൽ കൂടിയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പരിചയപ്പെടുത്തുന്നത് വസ്ഖുറുൽ കിതാബി ഇബ്രാഹീമ ഇന്നകാന സിദ്ദീഖൻ നബിയ, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു സത്യസന്ധനായിട്ടുള്ള പ്രവാചകനായിരുന്നു എന്നാണ്. സിദ്ദീഖ് എന്ന ആ ഏറ്റവും നല്ല ഒരു 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 മഹത്വമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ കൂടി അള്ളാഹു അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത്. മാത്രമല്ല, അള്ളാഹുവിന്റെ കൂട്ടുകാരനായിട്ടാണ് സൂറത്ത് നിസാഇന്റെ 125-ാമത്തെ വചനത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പറ്റി ഇന്ന് ലോകം മുഴുവൻ ഓർക്കുന്ന, ഇന്നും ഇന്നലെയും നാളെയും ഒക്കെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും ഓർക്കുന്ന ആ അതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ നടക്കുന്ന ഹജ്ജ് കർമ്മം വരെ ആ ഇബ്രാഹിം നബി അള്ളാഹുവിന്റെ കൂട്ടുകാരനായിട്ടാണ് പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്. വൈത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അലൈഹിസ്സലാമെ അള്ളാഹു സുബ്ഹാനഹു വതആല കൂട്ടുകാരനായിട്ട് സ്വീകരിച്ചു. ആരുടെ കൂട്ടുകാരനാണെന്ന് നമ്മൾ ആലോചിക്കണം. സഹോദരന്മാരെ, നമുക്കൊക്കെ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു ഉന്നതനായ വ്യക്തി, ഏതെങ്കിലും നിലക്കുള്ള ഒരു ബന്ധമുണ്ടെങ്കിൽ നമ്മൾ എത്ര അതിനെ എടുത്തു കാണിക്കും. ഏതെങ്കിലും അറിയപ്പെട്ട, ലോകത്ത് അറിയപ്പെട്ട വ്യക്തിത്വങ്ങളുടെ ഏതെങ്കിലും ഒരു ഫേസ്ബുക്ക് ഫ്രണ്ടാകാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ അതിനെ ആളുകളുടെ മുമ്പിൽ പ്രകടിപ്പിക്കാൻ സാധിക്കും. പക്ഷേ
ലോകത്തിന്റെ സൃഷ്ടാവായ എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ആ അള്ളാഹുവിന്റെ കൂട്ടുകാരനായിട്ട് സ്വീകരിച്ചവനാണ്, സ്വീകരിച്ച ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഉലിൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകനാണ്. നമുക്കറിയാം അഞ്ച് പ്രവാചകന്മാരാണ് ഉലിൽ അസ്മിൽപ്പെട്ടത്. ഒന്ന് നൂഹ് നബി അലൈഹി സ്വലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാം, മൂസ നബി അലൈഹി സ്വലാം, ഈസാ നബി അലൈഹി സ്വലാം, മുഹമ്മദ് നബി അലൈഹി സ്വലാം. ആ ഉലിൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല എണ്ണപ്പെട്ട പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ആ ഇബ്രാഹിം നബിയുടെ മാതൃക പിന്തുടർന്ന് ജീവിക്കുക എന്നുള്ളതാണ് ഈ ഒരു ലക്ഷ്യത്തിന്റെയും ഈ തക്ബീറിന്റെയും ഒക്കെ ലക്ഷ്യമായിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെയും ആ കുടുംബത്തിന്റെയും ആ ഇസ്മായിൽ നബിയുടെയും ചരിത്ര പശ്ചാത്തലങ്ങളും ആ ചരിത്ര സംഭവങ്ങളും ഓർക്കാതെ ഈ ഒരു ദിവസം നമ്മളിൽ നിന്നും കടന്നു പോവുകയില്ല സഹോദരന്മാരെ. ആ ഒരു ചരിത്ര പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പെരുന്നാൾ വരെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്നത്. അവരുടെ ജീവിതം മഹത്തായ മൂന്ന് കാര്യങ്ങളായിരുന്നു ഉൾക്കൊണ്ടിരുന്നത്. ഒന്ന് അവരുടെ ത്യാഗ സന്നദ്ധത. നമുക്കൊക്കെ അറിയുന്നത് പോലെ സ്വന്തം മകനെ ആറ്റ് നോറ്റ് കിട്ടിയ ആ വാർദ്ധക്യത്തിൽ ലഭിച്ച സ്വന്തം മകനെ അറിയിക്കണമെന്ന അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ സ്വന്തം മകനെ വിളിച്ചുകൊണ്ട് ആ വിവരം പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് അത് പ്രവർത്തിക്കൂ എന്ന് പറഞ്ഞ പിതാവ്. അങ്ങനെ ആ നിലക്കുള്ള ഒരുപാട് ചരിത്രങ്ങൾ ഹജറബിബിയുടെ ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ത്യാഗസന്നദ്ധരായിരുന്നു ഇവര്. രണ്ടാമതായിട്ട് സഹനശീലം ഉള്ളവരായിരുന്നു. അങ്ങേയറ്റം എല്ലാം ക്ഷമിക്കുന്ന സ്വന്തം മകനെ അറിയിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അത് ക്ഷമിക്കാനുള്ള സഹിക്കാനുള്ള ഒരു കഴിവ് ആ പിതാവിനുണ്ടായിരുന്നു. അത് നേരിടാനുള്ള ഒരു കഴിവ് ആ മകനുണ്ടായിരുന്നു. അതേപോലെ സർവ്വതും അള്ളാഹുവിനെ അർപ്പിച്ചിരുന്നു. ആ തീക്കുണ്ടാരത്തിലേക്ക് എറിയുമ്പോൾ അവിടെ ഭയപ്പെട്ടില്ല, എന്നെ സൃഷ്ടിച്ച അള്ളാഹു എന്നെ രക്ഷിക്കുമെന്നുള്ള ആ തവക്കുൽ, ആ ഒരു ബോധം ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ചരിത്രങ്ങളിൽ നമുക്ക് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. പക്ഷെ സഹോദരന്മാരെ, ഇതൊക്കെ നമുക്ക് കേട്ടുപോകാനുള്ളതല്ല. വർഷത്തിൽ ഒരിക്കൽ ഒരു ഈദ്ഗാഹിലോ പള്ളികളിലോ കൂടുമ്പോൾ കേട്ട് ഇബ്രാഹിം നബിയുടെ ചരിത്രങ്ങൾ കേട്ട് പോകാനുള്ളതല്ല. ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഗുണങ്ങളാണ് സഹോദരന്മാരെ ഈ പറഞ്ഞ കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള മഹാരാജ്യത്ത് ജീവിക്കുമ്പോൾ വളരെ ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിങ്ങളുള്ള ഇന്ത്യ രാജ്യത്തുമൊക്കെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വ്യക്തിപരമായ കുടുംബപരമായ ജീവിതത്തിലൊക്കെ പല പ്രതിസന്ധികളും നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. അവിടെയൊന്നും നമ്മൾ പതറിപ്പോകരുത്. എല്ലാം അള്ളാഹുവിൽ തവക്കൽ ചെയ്ത് നമ്മുടെ ഈമാനിന് യാതൊരു തകരാറും വരാത്ത രീതിയിൽ തന്നെ നമുക്ക് അതൊക്കെ തരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ ഒരു സന്ദേശമാണ് ഈ ഒരു പെരുന്നാൾ ദിവസം ഇത്തരം ചരിത്ര സംഭവങ്ങളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസത്തിന്റെ മഹത്വവും ആ ഒരു തക്ബീറിന്റെ മഹത്വവും ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ചരിത്രമുഖത്തിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ സത്യവിശ്വാസികളായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അതേപോലെ തന്നെ ഈ ദിവസങ്ങളിൽ ഈ ഒരു ഈദ് മുസ്ലിയിലേക്കോ അല്ലെങ്കിൽ പള്ളികളിലേക്കോ ഒന്നും എത്തിച്ചേരാൻ സാധിക്കാതെ രോഗങ്ങൾ കൊണ്ടും പല നിലക്കുള്ള പ്രയാസങ്ങൾ കൊണ്ടും പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരും എല്ലാത്തവരും ഒക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക. മറ്റുള്ളവരുടെ അസാന്നിധ്യത്തിൽ പ്രാർത്ഥിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് പ്രത്യേകം പ്രതിഫലം നൽകുമെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാവുന്നതാണ് സഹോദരന്മാരെ. ഏകദേശം ഒരു വർഷത്തിന്റെ അടുത്തായി ലോകത്ത് ഇതുവരെ കേട്ടിട്ടില്ലാത്ത, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ക്രൂരതകളും അക്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഫലസ്തീൻ ജനതയെ നമുക്ക് ഈ സമയത്ത് മറക്കാൻ സാധിക്കില്ല സഹോദരന്മാരെ. അവർക്ക് വേണ്ടി നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നതാണ് അവരെയും നമ്മളെയും ഇസ്രായേലികളെയും എല്ലാവരെയും സൃഷ്ടിച്ച അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരെ അങ്ങേയറ്റം പ്രയാസത്തിലാണ്. ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ, ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിക്കാൻ, ഒന്ന് കിടന്നുറങ്ങാൻ പോലും അവരെ കൊണ്ട് സാധിക്കുന്നില്ല. എന്തെല്ലാം അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെ നമ്മൾ ഓർക്കുക. പ്രത്യേകിച്ച് ഈ ഒരു സന്തോഷ ദിവസത്തിൽ അവർക്ക് വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അവരുടെ എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അവർക്ക് സമാധാനവും സന്തോഷത്തിലുള്ള ഒരു ജീവിതം നയിക്കുവാനും അവരിൽ നിന്നും മരിച്ച ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല മഗ്ഫിറത്തും മർഹമത്തും നൽകി ഷഹീദിന്റെ കൂലി നൽകി സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറുകയും ചെയ്യുമാറാകട്ടെ. അതേപോലെ തന്നെ സഹോദരന്മാരെ, ഈ ദിവസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മറ്റൊരു കാര്യമാണ് നമ്മുടെ കുടുംബ ബന്ധം. ഈ ഒരു ദിവസത്തിൽ മാത്രമല്ല,
എപ്പോഴും കുടുംബബന്ധം ചേർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകേണ്ടതാണ്. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള സന്തോഷവേളകളിൽ നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ ബന്ധുമിത്രാദികളെ, നമ്മുടെ സഹോദരി സഹോദരന്മാരൊക്കെ ആയിട്ട് ബന്ധപ്പെടുകയും ഈ സന്തോഷങ്ങൾ കൈമാറുകയും അവരെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിങ്ങളൊക്കെ നൽകിക്കഴിഞ്ഞ ഈ ഒരു സദക്കയുണ്ടല്ലോ, അത് വളരെ പ്രാധാന്യത്തോടു കൂടിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് മുസ്ലിയിലൊക്കെ ജനങ്ങളോട് പറഞ്ഞത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ബിലാലിനെയും കൂട്ടി സ്ത്രീകളുടെ അടുക്കൽ അടുക്കലൊക്കെ പോയിട്ട് ആ ഈദ് സദക്കകൾ കലക്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ദിവസത്തിലുള്ള ദാനധർമ്മത്തിന് അത്രയും പുണ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മുടെ ഇന്നത്തെ ഈ ഒരു ആഘോഷ ദിവസം. ഈ ഇതൊരു ആഘോഷത്തിന്റെ ദിവസമല്ലേ എന്ന് കരുതി ഒരിക്കലും നമുക്ക് അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ലംഘിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാതൃകകളിൽ നിന്നും പിന്മാറിക്കൊണ്ട് ആ നിലയ്ക്കുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ നമുക്ക് ഒരിക്കലും അനുവാദമില്ല. നേരെ മറിച്ച് കൃത്യമായ ആഘോഷത്തിന്റെ രീതികൾ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി നമ്മളിൽ പലരും അറിവ് നടത്താനുള്ള ആളുകളാണ്, ആ അറിവിലേക്ക് പോകേണ്ടവരാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ ഈ ഒരു ദിവസത്തെ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട് മൂന്നാമത്തെ കാര്യമാണ് ആ അറിവ് എന്നുള്ളത്. അതിൽ പങ്കെടുക്കാൻ പറ്റുന്ന ആളുകളൊക്കെ പങ്കെടുക്കുക. ആ നിലക്ക് എല്ലാ നിലക്കും ഈ ഒരു ആഘോഷ ദിവസത്തിലും അള്ളാഹുവിന്റെ നന്മകൾ കരസ്ഥമാക്കി നാളെ ഏത് നിമിഷത്തിലും പൊലിഞ്ഞു പോകുന്ന നമ്മുടെ ജീവൻ അങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞാൽ സന്തോഷത്തോടുകൂടി പരലോകത്ത് വിക്ക് പോകുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ചുറ്റും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മുസ്ലിം സഹോദരി സഹോദരന്മാർക്കും അള്ളാഹു സുബ്ഹാനഹു തആല സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്ത് അവരുടെ പ്രശ്നങ്ങളെല്ലാം തീർത്തു കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും മരിച്ചുപോയ എല്ലാ നമ്മുടെ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും അള്ളാഹു സുബ്ഹാനഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ അറിഞ്ഞും മറിയാതെയും വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ ഈ ദുൽഹജ്ജ് പത്തിന്റെ ദിവസങ്ങളുടെ പ്രാധാന്യത്തിന്റെ പങ്കു കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പുറത്തു മാഫാക്കി തരുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിറ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻഹു വൽ അംവാത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്നി വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.